നമസ്കാരം, ഞാൻ സഹിർ ആന്റണി. നമ്മൾ എല്ലാവരും മദ്യം കണ്ടിട്ടുണ്ടാവും, ചിലരൊക്കെ കഴിച്ചിട്ടുമുണ്ടാവും. പക്ഷെ മദ്യം നിർമ്മിക്കുന്നത് അല്ലെങ്കിൽ ഉണ്ടാക്കുന്നത് നമ്മൾ ആരും കണ്ടിട്ടില്ല. ഞാനിന്ന് അങ്ങനെ ഒരിടത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ തുടക്കം ഞാൻ പറഞ്ഞു വയ്ക്കുകയാണ്, മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ഞാനിപ്പോൾ നിൽക്കുന്നത് കൊച്ചി കാക്കനാടുള്ള ദേവികുളം ഡിസ്റ്റിലറീസ് ലിമിറ്റഡ് എന്ന് പറയുന്ന മദ്യ നിർമ്മാണശാലയിലാണ്. ഈ മദ്യം ഉണ്ടാക്കുന്നത് പല ഘട്ടങ്ങളിലൂടെ കടന്നാണ് ഒരു മദ്യം അത് കുപ്പിയിലായി നമ്മൾക്ക് ലഭിക്കുന്നത്. എന്തായാലും അതിനെക്കുറിച്ച് വിശദമായി ഇവിടുത്തെ മാനേജർമാരായ പത്മകുമാറും അഭിലാഷും നമ്മൾക്ക് പറഞ്ഞു തരും. എങ്ങനെയാണ് മദ്യം ഉണ്ടാക്കുന്നത്, അത് കുപ്പിയിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ്, അതിൻ്റെ ഓരോ ഘട്ടങ്ങൾ അതറിയേണ്ടിയിരിക്കുന്നത്. വലിയ കൗതുകമാണ് ഇത്, ഈ ഒരു കാഴ്ച. ആ കാഴ്ചയിലേക്ക് നമ്മൾക്കൊന്ന് പോകാം. ബോട്ടിൽസും പ്രോപ്പർലി വാഷ് ചെയ്തിട്ട് വേണം നമ്മൾ ഉപയോഗിക്കാനായിട്ട്. എല്ലാം പുറത്തുനിന്ന് നമ്മൾ കേരളത്തിൽ ഗ്ലാസ് ബോട്ടിൽ മാനുഫാക്ചറിങ് ഇല്ല. അപ്പം നമ്മളത് പുറത്തുനിന്ന് അതർ സ്റ്റേറ്റ്സിൽ നിന്നാണ് ബോട്ടിൽസ് വാങ്ങിക്കുന്നത്. എസ്പെഷ്യലി നമ്മളൊക്കെ ഫിറോസാബാദ് നിന്നൊക്കെയാണ് ബോട്ടിൽ സോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഓരോ ബ്രാൻഡിനനുസരിച്ച്, വിസ്കിക്ക് ഒരു ബോട്ടിലാണ്, ബ്രാൻഡിക്ക് ഒരു ബോട്ടിലാണ്, അത് നമ്മുടെ ഇഷ്ടമാണ്. നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമുക്ക് ബോട്ടിൽ ഉണ്ടാക്കി, മോൾഡ് ഉണ്ടാക്കി, ബോട്ടിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് സപ്ലൈ ആവുന്നു. നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റാണ് ഇതിനകത്ത് ഏറ്റവും കൂടുതലുള്ളത്. ആ കാരണം എന്താ വെച്ചാൽ, ഈ സാധനം ഡൽഹിയിൽ നിങ്ങൾ കൊണ്ടുണ്ടെങ്കിൽ ബോട്ടിലിന് എന്ത് രൂപ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് വരും. അപ്പോൾ നമുക്ക് ഇവിടെ ഈ സാധനം പ്രൊഡക്ഷൻ ഇല്ലാത്ത, ഗ്ലാസ് ബോട്ടിലിന് പ്രൊഡക്ഷൻ ഇല്ലാത്ത വലിയൊരു പ്രശ്നമാണ് ഈ ഇൻഡസ്ട്രിയിൽ. അതായത് ഒരു ബോട്ടിലിന് കുറഞ്ഞതൊരു 30 രൂപ. അതെ, ഒരു സ്റ്റാൻഡേർഡ് നല്ലൊരു പ്രീമിയം ബോട്ടിൽ നമുക്ക് ഇവിടെ എത്തണമെന്നുണ്ടെങ്കിൽ 30 രൂപ കോസ്റ്റ്. ഞങ്ങൾ 30 രൂപയിൽ കൂടുതലുള്ള നമ്മൾ 40 രൂപ വരെയുള്ള ബോട്ടിലൊക്കെ ഉപയോഗിച്ചിട്ട് എക്സ്പോർട്ട് ചെയ്യുന്നുണ്ട് പുറത്തേക്ക്. ആണല്ലേ? അതെ, ഞങ്ങളുടെ പ്രീമിയം വോഡ്കാസ്റ്റൊക്കെ ഞങ്ങൾക്ക് ഓൾമോസ്റ്റ് ആ കാറ്റഗറിയിൽ വരും. 40 രൂപ. അതെ അതെ. ഒരു ശരാശരി മദ്യം എത്ര രൂപയൊക്കെയാണ്? ഒരു മദ്യപാനം അറിയാൻ ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്ന ഒരു കാര്യം. അതെ അതെ അതെ. അതായത് ചീപ്പ് റേഞ്ചിലെ ബ്രാൻഡുകൾക്കൊക്കെ സ്വാഭാവികമായിട്ട് ഒരു 600-700 ആണ് അതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. ഇത് നമ്മുടെ ഒരു പെർ കേസിന് കേട്ടോ, ഒരു കേസിന്. അതെ അതെ. കേസ് എന്ന് പറയുമ്പോൾ 12 എണ്ണം. 750 ml ആണെങ്കിൽ 12, 500 ml ആണെങ്കിൽ 18, 180 ml ആണെങ്കിൽ 48. 9 ലിറ്റർ കേസിൽ വരും. അതിനൊരു 900 രൂപ പരമാവധി. ആ അതാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് വരിക. അതിപ്പോൾ ഗ്ലാസ് ബോട്ടിൽസ് ഒക്കെ ആണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് പിന്നെയും കൂടും. പെറ്റ് ബോട്ടിൽസ് ആണ് ചീപ്പ് ഐറ്റംസ് ഒക്കെ വരുന്നത്. പെറ്റ് ബോട്ടിൽസ് ആകുമ്പോൾ കുപ്പി ഒരു 100 രൂപയിൽ നിൽക്കും എന്നുള്ളതാണ്. ഇല്ല, ഒരു കുപ്പിക്ക് ഞങ്ങൾ സപ്ലൈ ചെയ്യുന്ന വില എന്ന് പറയുന്നത് വളരെ കുറച്ച് തുച്ഛമാണ്. മനസ്സിലായി? ഞങ്ങളൊരു കുപ്പിക്ക് 50 രൂപയ്ക്ക് സപ്ലൈ ചെയ്യുന്നത് കൺസ്യൂമറിൻ്റെ അടുത്ത് എത്തിക്കുമ്പോൾ 11 മടങ്ങാവും. 550 രൂപയായിരിക്കും. എവിടുന്നായിരിക്കും സ്പിരിറ്റ് ഒക്കെ വരുന്നത് സാധാരണ? ഈ സ്പിരിറ്റ് ഇപ്പോൾ കൂടുതലായിട്ടും വരുന്നത് ആന്ധ്ര, മധ്യപ്രദേശ്, അവിടെ നിന്നൊക്കെയാണ് കൂടുതലായിട്ട് ചെയ്യാൻ തോന്നുന്നത്. പഞ്ചാബ് അങ്ങനെയുള്ള ഇടങ്ങളിലാണ്. നമ്മൾ സ്പിരിറ്റിൻ്റെ കോസ്റ്റ് നോക്കിയിട്ടാണ് വാങ്ങിക്കുന്നത്. ഈ കാണുന്ന ഗോഡൗണിൽ ഇതിപ്പോൾ ഫസ്റ്റ് ഈ ഗോഡൗൺ ഇതിലേക്ക് മാറ്റും സ്പിരിറ്റ്. നമുക്കിപ്പോൾ ഒരു ലെവൽ കപ്പാസിറ്റി ഉണ്ട്, നമുക്ക് 11 ലാഖോളം കപ്പാസിറ്റി ഉണ്ട്. ഓക്കെ, അപ്പോൾ കപ്പാസിറ്റി നമ്മൾ കുറയുന്നതനുസരിച്ചാണ് നമ്മുടെ എലിജിബിലിറ്റി വരുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ അതിൽ ഒരു 2 ലക്ഷം യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 ലക്ഷത്തിന് എലിജിബിലിറ്റി ആയി. അപ്പോൾ 2 ലക്ഷം നമ്മൾ സ്പിരിറ്റ് കൊണ്ടുവരാം. അങ്ങനെ ബേസ് ചെയ്തിട്ടാണ്. മനസ്സിലായോ? ഒരു ലിറ്റർ പോലും നമുക്ക് അനധികൃതമായിട്ട് പോകില്ല. അതായത് നമുക്ക് മാക്സിമം എത്ര കപ്പാസിറ്റി ഉണ്ടോ ആ കപ്പാസിറ്റി അറ്റ് എ ടൈം ഫിൽ ചെയ്യുന്ന രീതിയിൽ മാത്രം. ബ്ലെൻഡിങ് ടാങ്കുകളാണ്, ഇതിനുള്ളിലാണ് ശരിക്കും മറ്റേ ബ്ലെൻഡിങ് നടക്കുന്നത്, ബ്ലെൻഡിങ് പ്രോസസ്സ് നടക്കുന്നത്. ഇവിടേക്ക് നമ്മൾ ആദ്യം കണ്ട സ്പിരിറ്റ് ഗോഡൗണിന്ന് ആവശ്യമുള്ള ക്വാണ്ടിറ്റി സ്പിരിറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്ന ഡി എം വാട്ടർ പ്ലസ് കരാമൽ, അത് ബ്രാണ്ടിക്കൊക്കെ കളർ കിട്ടുന്നത് കരാമൽ. പിന്നെ ഇതിൻ്റെ ഫ്ലേവേഴ്സ് എന്തൊക്കെയാണെന്നുള്ളതെന്ന് വെച്ചാൽ അത് ആഡ് ചെയ്തിട്ട് ഇത് ഒരു ടൈമുണ്ട്, ഒരു ടൈം ലിമിറ്റ് ഉണ്ട്. ഇപ്പോൾ ഓരോ പ്രൊഡക്റ്റിനും അതിൻ്റേതായ ഒരു മെച്ചുറേഷൻ പീരീഡ് ഉണ്ട്. ആ പീരീഡ് കഴിഞ്ഞാൽ അത് ബ്ലെൻഡിങ്ങിലേക്ക് പ്രൊഡക്ഷൻ. അതെ 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 അതെ. ഇത് മദ്യമാണോ സാർ? അതെ 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 അതെ.
ഇതിപ്പോൾ നമ്മൾ എക്സൈസിലേക്ക് നമ്മൾ സാമ്പിൾ കൊടുക്കണം പ്രൊഡക്ഷൻ എടുക്കുന്നതിന് മുമ്പേ, അതിനുവേണ്ടി ഉണ്ടാക്കി വെച്ചിട്ടുള്ള ബ്ലെൻഡ് സാമ്പിളുകളാണ്. അത് മിക്സ് ചെയ്ത് വാട്ടറായിട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കുന്നതാണ്. നമ്മളവിടെ കണ്ട ബ്ലെൻഡിങ് ടാങ്കില്ലേ, ആ ബ്ലെൻഡിങ് ടാങ്കിന്ന് പൈപ്പ് ലൈനിൽ കൂടെ പമ്പ് ചെയ്യുന്നത് ഇവിടുത്തെ ടാങ്കിലേക്ക് വരുന്നു. അവിടെ നിന്ന് അത് നമ്മുടെ ഫില്ലിംഗ് വഴി ഇവിടെ ഫില്ലിങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ തന്നെ ഒരു ബ്രാൻഡായ കോമ്പിനേഷൻ റം അത് ഫില്ല് ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ അത് ലൈനിലൂടെ ഇങ്ങനെ വരണം, ഇവിടെ വെച്ചിട്ട് അവർ ക്യാപ്പ് ചെയ്യുന്നു. ഇതതിൻ്റെ സീലിംഗ് പ്രൊസീജിയറാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് സീൽ ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കിയാൽ മനസ്സിലാവും. പറഞ്ഞു ക്യാപ്പ് ഫീഡ് ചെയ്ത് ഇതിലെന്തെങ്കിലും നമ്മുടെ വാഷ് ചെയ്യുമ്പോൾ ക്ലിയറായി പോകാത്ത എന്തെങ്കിലും ടെസ്റ്റോ അല്ലെങ്കിൽ കാട്ടൻ്റെ പീസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻസെക്ട്സോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നോക്കുന്നതാണ് അവിടെ. ഇതിപ്പോൾ ഇത് നമ്മൾ ലേബല് പൊടിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലിയറാക്കുന്ന വെച്ചാൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളിത് റിമൂവ് ചെയ്തിട്ട് വീണ്ടും ഫിൽട്ടർ ചെയ്ത് വരും. ഓട്ടോമാറ്റിക് ലേബലിംഗ് മെഷീനാണ്. അപ്പോൾ ആദ്യം കണ്ടത് മാനുവൽ ലേബലിംഗ് ആണ്. നമ്മൾ തന്നെ ഇവിടെ തന്നെ അത് ലേബൽ പൊട്ടിക്കുന്നതാണ്. ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ലേബൽ മെഷീൻ കിട്ടിയിട്ടുണ്ട്. ഓട്ടോമാറ്റിക് മെഷീൻ്റെ പ്രത്യേകത എന്താണെങ്കിൽ ലേബൽ നമ്മൾ കൈകൊണ്ട് ഒട്ടിക്കാത്ത മെഷീനാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ലേബൽ ഒട്ടിക്കലിൻ്റെ പെർഫെക്റ്റ് ഉണ്ടാവും. എല്ലാ മദ്യക്കുപ്പിയുടെ പുറത്തും അതിൻ്റെ ബാച്ച് നമ്പർ, ബ്രാൻഡ് രജിസ്ട്രേഷൻ നമ്പർ, MRP ഇതെല്ലാം പ്രിന്റ് ചെയ്യണം ആസ് പെർ ദ എക്സൈസ് റൂൾ. അതിനകത്ത് എല്ലാ സ്റ്റാറ്റ്യൂട്ടറി വാണിങ്ങളും 3 MM ആവണം, അങ്ങനെയുള്ള കുറേ കുറേ നിയമങ്ങളുണ്ട്. അതനുസരിച്ചുള്ള പ്രിന്റിങ്ങും കാര്യങ്ങളും ഇതിനകത്ത് ഇവിടെ നടക്കും. അതെ, ആ സെൻസറിൽ നിന്നാണ് അത് പ്രിന്റിങ് ആണ്. അതെ, ഇതിനകത്ത് ഉണ്ടോ MRP ഇസ് ദർ, മന്ത് ഇസ് ദർ, ബ്രാൻഡ് രജിസ്ട്രേഷൻ നമ്പർ, ഏത് കമ്പനിയിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, മദ്യപിച്ച് വാഹനം ഓടിക്കുന്നത് പാടില്ല എന്നുള്ളത്, മദ്യപാന അനുയോജ്യം എല്ലാ കാര്യം ചെയ്യുന്നുണ്ട്. ഇവിടുന്ന് മുതലാണ് കണക്ക് തുടങ്ങുന്നത്. പല്ലറ്റിൽ 50, 30, 20 ഈ പോർഷൻ കടന്നു കഴിഞ്ഞാൽ അത് ശരിക്കും കണക്കിൽ കയറി, ഔദ്യോഗികമായിട്ട് കണക്കിൽ കയറി, കണക്കിൽ കയറി. ഇത് രക്ഷയല്ല, ഇത് അണ്ടർ എക്സൈസ് കൺട്രോൾ ആണ്. ഓക്കെ, എക്സൈസിലേക്ക് വന്നു. അതെ, സർക്കാരിൻ്റെ. ഇനി ഇവിടുന്ന് ഈ സാധനം ചലിക്കണമെങ്കിൽ നമ്മൾ എക്സൈസിന് പെർമിറ്റ് എടുക്കണം. അതാത് കമ്പനികൾ അതാത് വേർ ഹൗസിലേക്കുള്ള റിക്വയർമെന്റ് അനുസരിച്ച് പെർമിറ്റ് വരുന്ന ഓരോ ബോട്ടിൽ, ഈച്ച് ആൻഡ് എവറി ബോട്ടിൽ. അതെ, ഇതാണ് ഇപ്പോൾ നമ്മൾ ഡെസ്പാച്ച് ഏരിയയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഗോഡൗൺ ആക്ച്വലി, നമ്മുടെ ഫ്ലോർ സ്റ്റോക്ക് വെക്കുന്ന, ഫിനിഷ്ഡ് ഗുഡ്സ് വെക്കുന്ന ഗോഡൗൺ ആണിത്. പക്ഷേ കുടിയന്മാരുടെ ഒരു സ്വപ്നം ആയിരിക്കും. അതെ അതെ അതെ, അവരുടെ കുടിയന്മാരുടെ നിധി ശേഖരം. അതെ 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 അതെ, ഡെഫിനറ്റ്ലി.
എത്ര സ്റ്റോക്ക് ഉണ്ടാവും ഒരു ഉദ്ദേശം? ഉദ്ദേശം ഒരു 2 ലാക്ക് കപ്പാസിറ്റി ഉണ്ട്. 2 ലാക്ക് ടു 2 ആണോ? അതെ, 2 ലാക്ക് കേസസ്. കുപ്പി കണക്ക് നോക്കിക്കഴിഞ്ഞാൽ വരുന്നത് ഇൻഡോ 9 ലിറ്റർ 9 ലിറ്റർ വരും. അതെ, ഇതാണ് നമ്മൾ ഡെസ്പാച്ച് ചെയ്താണ്, ഇതാണ് നമ്മുടെ എക്സൈസ് നിന്ന് നമുക്ക് ലഭിക്കുന്ന പെർമിറ്റാണ്. ഫോർ എക്സാമ്പിൾ, ഈ കിട്ടുന്ന പെർമിറ്റിന്റെ അടിസ്ഥാനത്തിലുള്ള ക്വാണ്ടിറ്റീസ് മാത്രമാണ് നമുക്ക് ഇവിടുന്ന് കയറ്റിവിടാൻ പറ്റുള്ളൂ. അതായത് ഇതിലൊരു 2 ലക്ഷം കുപ്പി പറഞ്ഞാൽ, 2 ലക്ഷം കേസ് പറഞ്ഞാൽ അത് പാടല്ല. അതെ, അതിന് ഒരു വ്യത്യാസം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസിലേക്ക് ഇതൊക്കെ ഉണ്ടോ, ഇത് ഫോർ എക്സാമ്പിൾ ഒരു വെയർ ഹൗസ് 720 കേസിന് പെർമിറ്റ് എടുത്തിരിക്കും. അതിൽ പറഞ്ഞ ബ്രാൻഡുകൾ പറഞ്ഞ ക്വാണ്ടിറ്റി മാത്രമേ ഇവിടുന്ന് കയറ്റിയേക്കാൻ പറ്റുള്ളൂ. അതിന്റെ പകരം അത്തരം ക്വാണ്ടിറ്റീസ് ഇല്ലെങ്കിൽ എന്താ ചെയ്യുന്നത്? അപ്പൊ സർക്കാർ നമുക്ക് അതിനകത്ത് എക്സൈസ് പെനാൽറ്റി ഉണ്ട്. പെനാൽറ്റി ഉണ്ടല്ലോ. എന്തെങ്കിലും ഷോർട്ടേജ് സപ്ലൈ വന്നാലോ, അല്ലെങ്കിൽ ബോട്ടിൽ മിസ്പ്ലേസ്മെന്റ് ആയി പോയാലോ, എല്ലാത്തിനും അതിൻ്റെതായ രീതിയിലുള്ള ഓരോ സ്ലാബ് വെച്ചിട്ടുള്ള പെനാൽറ്റി വരുമല്ലോ.